ഗുണമേന്മയുള്ള പലചരക്ക് സ്റ്റേഷനറി സാധനങ്ങൾ, കല്യാണ ആവശ്യങ്ങൾക്കുള്ള നെയ്ച്ചോറ്, ബിരിയാണി അരികൾ എല്ലാം മൊത്തമായും ചില്ലറയായും വിലക്കുറവിൽ ലഭിക്കുവാൻ കുരിക്കൽ സ്റ്റോർ, ടി ബി റോഡ്, വണ്ടൂർ. അലിസൺ ഗോൾഡ് സൂക്കിന്റെ ഒന്നാം വാർഷികാഘോഷത്തിൽ പങ്കാളികളാകൂ. വിശ്വാസം വിളക്കിച്ചേർത്ത സുവർണ ബന്ധം. അലിസൺ ഗോൾഡ് സൂക്ക്, മണലിമൽ ബസ് സ്റ്റാൻഡിനോട് വശം, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. ട്രാഫിക് സിഗ്നലുകൾ ഓഫാക്കിയതോടെ വണ്ടൂർ ജംഗ്ഷനിൽ ഗതാഗത കുരുക്കും അപകടങ്ങളും പതിവാകുന്നു. ശനിയാഴ്ച ഉച്ചയ്ക്ക് ബൈക്കും എയ്സർ വാനും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. അശാസ്ത്രീയമായ ഗതാഗത പരിഷ്കാരത്തിനെതിരെ നാട്ടുകാരിലും പ്രതിഷേധമുയരുന്നുണ്ട്. ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് അപകടമുണ്ടായത്. പാണ്ടിക്കാട് ഭാഗത്ത് നിന്ന് വരികയായിരുന്ന ബൈക്കിൽ മഞ്ചേരി ഭാഗത്ത് നിന്നുമെത്തിയ ഓട്ടോ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ബൈക്ക് യാത്രികനായ കാട്ടുമുണ്ട സ്വദേശി സീതിക്കോയ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. ബൈക്കിൽ നിന്നും തൊട്ടുമുന്നിലെത്തിയ ബസ്സിനടിയിലേക്ക് ഇയാൾ തെറിച്ചു വീണു. ചുമട്ടു തൊഴിലാളികളും യാത്രക്കാരും ബഹളം വെച്ചാണ് ബസ് നിർത്തിച്ചത്. അങ്ങാടിയിലെ ട്രാഫിക് സിഗ്നൽ ഓഫാക്കിയതോടെ ഗതാഗത കുരുക്ക് ഇവിടെ പതിവാണ്. നാല് റോഡിൽ നിന്നും എത്തുന്ന വാഹനങ്ങൾ ഒരേ സമയം ജംഗ്ഷനിൽ കയറുന്നതോടെ അപകടങ്ങളും തുടർക്കഥയാവുകയാണ്. ചില സമയങ്ങളിൽ ഹോംഗാർഡ് സ്ഥലത്തുണ്ടാവുമെങ്കിലും ഗതാഗത കുരുക്കഴിക്കാൻ പെടാപ്പാട് വിടുന്ന കാഴ്ചയാണ് ഉണ്ടാകാറുള്ളത്. പലപ്പോഴും നാട്ടുകാർ ഇടപെട്ടാണ് ഗതാഗതം നിയന്ത്രിക്കാറുള്ളത്. വിദ്യാർത്ഥികളടക്കമുള്ള കാൽനട യാത്രക്കാരും റോഡ് മുറിച്ചു കിടക്കാനാവാതെ ബുദ്ധിമുട്ടുകയാണ്. ട്രാഫിക് സിഗ്നൽ പ്രവർത്തിച്ചിരുന്ന സമയത്ത് മിനിറ്റുകൾ മാത്രം കാത്തുനിന്ന് സുഗമമായി വാഹനങ്ങൾ കടന്നുപോയിരുന്നെങ്കിൽ ഇപ്പോഴത് ഊരാക്കുടുക്കായി തുടരുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. അതേമാതിരി ഇവിടുത്തെ മറ്റേ ട്രോമാ കെയർ ഇവിടെ കാണണമെന്നല്ല അങ്ങനത്തെ കാര്യത്തിലും. ഈ സിഗ്നലിന്റെ വിഷയത്തിൽ ഈ ട്രോമാ കെയർ ഇവിടെ ഹെൽമെറ്റ് ഇല്ലാത്തവരെ വേഗം ഫോട്ടോ എടുത്ത് വിടാൻ ട്രോമാ കെയർ ഉണ്ട്, മറ്റുള്ളവരും മറിച്ചോലൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ ഒരു വിഷയത്തിൽ ഇതുവരെ ഒന്നും മുണ്ടിയിട്ടില്ല. ഓലൊക്കെ ഇവിടെ അടക്കണമല്ലേ. ഇങ്ങനത്തെ പ്രശ്നം നല്ല ഗുരുതരമായിട്ടോടെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഇതിപ്പോ ഇപ്പോഴൊന്നും കഴിഞ്ഞു, ഇവിടുത്തെ വണ്ടി ഇവിടെ അനക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ നാട്ടുകാരൊക്കെ പാടെ കൂടിയാണ്ട് എടുത്തിട്ട് ഈ ബ്ലോക്ക് ഇവിടെ കാണാൻ തന്നെ കാരണതാ. ട്രാഫിക് പോലീസും മറ്റുള്ളവരെ ഈ ബൈക്കാരൊക്കെ ഫോട്ടോ എടുക്കാൻ തയ്യാറെന്നില്ലാതെ ഇങ്ങനത്തെ ബ്ലോക്ക് തീർക്കാൻ പോലും ഇപ്പൊ ഇവിടെ പോലീസില്ല. പോലീസുമാരെ വരെ വിളിച്ചാൽ നോക്കിയതിലൂടെ വന്നിട്ടില്ല. ഇങ്ങനത്തെ പ്രശ്നം നല്ല സജീവമായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. അതിന് ആരും രംഗത്ത് ഇറങ്ങണം. അശാസ്ത്രീയമായ ഈ ഗതാഗത പരിഷ്കാരം ഒഴിവാക്കി സിഗ്നലുകൾ ഓൺ ചെയ്യണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. സങ്കല്പങ്ങൾക്ക് പുത്തൻ ഉണർവുമായി ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ് ഇനി മുതൽ വണ്ടൂരിലും മിനി കോൺഫറൻസ് ഹാൾ സൗകര്യവും ഒരുക്കിയിരിക്കുന്നു. ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ടൗൺ സ്ക്വയർ, കാളികാവ് റോഡ്, വണ്ടൂർ.